രാജസ്ഥാനിലെ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിങ്കളാഴ്ച 11 മണിക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരോടും വിശദീകരണം തേടിയിട്ടുണ്ട്. നിരവധി പരാതികളായിരുന്നു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. മോദിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. കോൺഗ്രസ്, CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആര് വിദ്വേഷ പ്രസംഗം നടത്തിയാലും കടുത്ത നടപടി വേണമെന്ന് സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. മോദിക്കെതിരെ കേസെടുക്കാത്തത് സുപ്രീംകോടതി ഉത്തരവിൻ്റെ ലംഘനമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ രാജ്യത്തെ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആളുകളുടെ സ്വത്തുക്കളും ഭൂമിയുമെല്ലാം മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു മോദി പ്രസംഗിച്ചത്. മാത്രമല്ല അമ്മമാരുടെയും സഹോദരിമാരുടെയും താലിമാല പോലും വെറുതെ വിടില്ലെന്നും പറഞ്ഞു. മുസ്ലിം വിഭാഗക്കാരെ നുഴഞ്ഞുകയറ്റക്കാരെന്നും വിശേഷിപ്പിച്ചു. ഇത് വൻ വിവാദമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതിയെത്തിയത്. രാജ്യത്തിൻ്റെ സമ്പത്തിനുമേൽ കൂടുതൽ അധികാരം മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നും വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ സ്വത്ത് നുഴഞ്ഞുകയറി വന്ന മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും അത് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെന്നുമായിരുന്നു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പ്രസംഗിച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. പവനേറുന്ന തങ്കമാണ് Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.